കാവ്യ മാധവനും ചേരുന്നുണ്ട്. കാവ്യ വലിയ ദുഃഖത്തിൽ തന്നെയാണ്. നേരത്തെ തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നപ്പോഴും അത് പ്രകടവുമായിരുന്നു. അവസാനമായി കാണാൻ ചെന്നൈക്ക് പോകുന്നുണ്ടോ? എനിക്ക് സുമരേന്ദ്രനെ ഒന്ന് കാണണം എന്ന് വലിയ ആഗ്രഹമുണ്ട്. അറിയില്ല, ഇപ്പൊ ഞങ്ങളിപ്പോ ഇവിടെ അസോസിയേഷനിൽ എല്ലാരും കൂടി അമ്മയിലുള്ള എല്ലാരും കൂടി പോകുന്നുണ്ട്. ഇന്ന് രാത്രി പോണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എങ്ങനെയാണ്? സുകുമാരിയമ്മ തന്നെ പറയാറുണ്ട്, പല അഭിമുഖങ്ങളിലും വായിച്ചതാണ്, ഈ കൊച്ചു കുട്ടികളൊക്കെ അവർ എത്ര തവണയാണ് വിളിക്കുന്നത്, എവിടെ സുകുമാരിയമ്മയുണ്ട് അവിടെയൊക്കെ ഈ സിനിമയിലെ ഏറ്റവും ഇളയ താരങ്ങൾ പോലും അവരെ വിളിക്കുന്ന ഒരവസ്ഥയുണ്ട്. തീർച്ചയായിട്ടും. ഇപ്പൊ ഞാൻ പൊന്നമാൻ്റെ പറയുന്നത് ഞാനിങ്ങനെ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. പൊന്നമാൻ്റെ പറഞ്ഞിട്ടുള്ള എല്ലാം അക്ഷരം പ്രതി ശരിയായിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം സുകുമാരിയുടെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു കഴിവ് എന്താന്ന് വെച്ചാല് ഏത് പ്രായത്തിലുള്ള ആൾക്കാരുടെ ഒപ്പവും സുകുമാരിയുടെ ഇരിക്കാൻ പറ്റും. കാരണം വളരെ പെട്ടെന്ന് തന്നെ ആ പ്രായക്കാരിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സുകുമാരിയുടെ പറ്റാറുണ്ട്. ഇപ്പൊ ഞങ്ങളുടെ അടുത്ത് സംസാരിക്കുമ്പോ ഞങ്ങൾക്ക് വളരെ എന്തും തുറന്ന് സംസാരിക്കാവുന്ന ഞങ്ങളുടെ ഒരു നല്ലൊരു സുഹൃത്തായിട്ടാണ് സുകുമാരിയുടെ സംസാരിക്കാറ്. ഇപ്പൊ എന്റെ അമ്മയുടെ കൂടെ ഇരുന്ന് സംസാരിക്കുമ്പോ അമ്മയ്ക്ക് അമ്മയുടെ ഒരു അമ്മ എന്നുള്ള രീതി, അല്ലെങ്കിൽ അമ്മയുടെ ഒരു മൂത്ത സഹോദരി എന്നുള്ള രീതിയിൽ, അങ്ങനെ ഏത് പ്രായക്കാരുടെ ഒപ്പം സുകുമാരിയുടെ. അതുകൊണ്ടാണ് ഞങ്ങളെല്ലാവരും ശരിക്കും ഞങ്ങളെക്കാളൊക്കെ എത്രയോ എത്രയോ സീനിയർ ആയിട്ടുള്ള ആളാണ് സുകുമാരിയുടെ പ്രായം കൊണ്ടും. ഇവിടെ അഭിനയത്തിന്റെ കാര്യത്തിലാണെങ്കിലൊക്കെ എങ്കിൽ പോലും ഇടക്കിടക്ക് വിളിക്കും, അന്വേഷിക്കും, ഞങ്ങളെയും അന്വേഷിക്കും. ഓരോ കാര്യങ്ങൾ എന്തുമാത്രം കാര്യങ്ങളാണ് ഷെയർ ചെയ്തിട്ടുള്ളത് ഞങ്ങളോടൊക്കെ. ഇപ്പം കാവ്യയുടെ ആദ്യത്തെ ചിത്രത്തിൽ തന്നെ സുകുമാരിയും ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. ഇല്ല, ആദ്യത്തെ ചിത്രമല്ല, ഞാന് പാവമയ്യ ഇവാച്ച് എന്ന് പറയുന്ന സിനിമയിലാണ് ഞാൻ ആദ്യമായിട്ട് സുകുമാരി ആന്റിനെ കാണുന്നത്. അതില് സുകുമാരി ആന്റി എന്റെ മുത്തശ്ശിയായിട്ടാണ് അഭിനയിച്ചത്. അവിടുന്ന് തുടങ്ങിയിട്ടുള്ള ബന്ധമാണ്. പിന്നെ അങ്ങോട്ട് എന്റെ അമ്മയായി ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്റെ മദറിനിലോ ആയിരുന്നു, അമ്മയായി അമ്മൂമ്മയായി എന്റെ ആന്റിയായി അടുത്ത വീട്ടിലെ ആളായി, അങ്ങനെ അങ്ങനെ അമ്മ വേഷമാണ് എനിക്ക്. കൂടുതലും സുകുമാരി ആന്റി എന്റെ അമ്മയായിട്ടാണ് വന്നിട്ടുള്ളത്. പക്ഷെ എല്ലാ എനിക്കും സുകുമാരി ആന്റി എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ കിട്ടുന്നത് ഞാൻ ചെറിയ പ്രായത്തിൽ അഭിനയിക്കുമ്പം തന്നെ സെറ്റിൽ പെട്ടെന്നൊരു മുട്ടായി വിതരണം അല്ലെങ്കിൽ ഒരു ലഡു വിതരണം ഒക്കെ വന്നു കഴിഞ്ഞാൽ അതാണ് സുകുമാരി ആന്റി സെറ്റില് അല്ലെങ്കിൽ ആ പരിസരത്ത് വന്നു എന്നുള്ളതിന്റെ സൂചന. എന്റെ ഓർമ്മയിൽ അതാണ് ആദ്യം. ഞാൻ വളരെ ചെറിയ കുട്ടിയാണ്, പാവമേ വാച്ചും ചെയ്യുമ്പോൾ ഞാൻ 5ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പെട്ടെന്നൊരു ഒരു സമയത്താണ് സെറ്റിലുള്ള ഫുഡിന്റെ ചേട്ടന്മാർ എല്ലാവർക്കും മിഠായിയും ലഡുവും ഒക്കെ ആയിട്ട്, അപ്പൊ എന്താ അത് പെട്ടെന്ന് ആ സുകുമാരി ചേച്ചി വന്നിട്ടുണ്ട് എന്നുള്ളത്. പിന്നെ പിന്നെ അത് ഞാൻ പോകുന്ന എല്ലാ സെറ്റുകളിലും ഇത് കാണുമ്പോൾ എനിക്ക് സുകുമാരി ആന്റീനെയാണ് ഓർമ്മ വരുക. കാരണം സുകുമാരി ആന്റി വരുമ്പോ അങ്ങനെ വരുള്ളൂ, ഒരു സെറ്റില് വെറും കയ്യോടെ വരില്ല, എല്ലാവരോടും ഒരുപോലെയാണ്. അതൊരു വലിപ്പച്ചെറുപ്പോ വേർതിരിവോ ഒന്നും കാണിക്കാതെ. ഇപ്പോ ഇന്നസെന്റങ്ങൾ പറയണ്ടേ, നമ്മൾ എന്തെങ്കിലും ഭക്ഷണം എന്തെങ്കിലും കഴിക്കണതിനെ പറ്റി പറഞ്ഞാൽ അത് കൊണ്ടുതരും, എവിടുന്നാ കൊണ്ടുതരണെന്ന് ഒന്നും നമുക്ക് അറിഞ്ഞുകൂടും. അപ്പൊ എനിക്ക് സുകുമാരി ആന്റി എനിക്ക് ഒരു പ്രാവശ്യം മിടിരണ്ടല് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കൊരു തേങ്ങ കൊണ്ടുള്ള ഒരു ചട്നി പൊടി ഉണ്ടാക്കി കൊണ്ടുതന്നു. ഞാൻ ആദ്യമായിട്ടായിരുന്നു അത് കഴിച്ചത്. അപ്പൊ എനിക്കത് ഭയങ്കര ഇഷ്ടായി. അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മയുടെ മീറ്റിങ്ങിന് എത്രയോ നാള് കഴിഞ്ഞിട്ട് വരുമ്പോ സുകുമാരി ആന്റി അത് തിരുവനന്തപുരത്ത് റിലേറ്റീവിന്റെ വീട്ടിൽ പോയി അത് ഉണ്ടാക്കിയിട്ട് എനിക്ക് കൊണ്ടുതന്നു. അപ്പൊ നമ്മളെ സുകുമാരി ആന്റിയുടെ കൈകളിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് വാങ്ങി കഴിക്കാത്ത ഒരാള് പോലും ഉണ്ടാവില്ല എന്നുള്ളതാണ്. ആ ഒരു നേരത്തെ ഒരു പ്രാർത്ഥന മതി അമ്മയ്ക്കൊരു ഒരു നല്ല എന്താ പറയാ, നമുക്ക് എപ്പോഴും പറയും മരണം ഒരു വലിയ സത്യമാണെങ്കിൽ പോലും നല്ല മരണം കിട്ടാനാണ് ഏറ്റവും കൂടുതൽ ഭാഗ്യം ചെയ്യേണ്ടതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് വളരെ സത്യമായിട്ട് തോന്നുന്നു ഇപ്പൊ അത്. കാരണം സുകുമാരമ്മയെ കുറിച്ചിട്ട് ആർക്കും മോശമായിട്ടൊന്നും പറയാനുണ്ടാവില്ല. എല്ലാവർക്കും അയ്യോ എനിക്ക് അത് വാങ്ങിച്ചു തന്നു. എനിക്ക് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ ഏത് പടം ചെയ്യുമ്പോഴാന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ ഇങ്ങനെ വണ്ണം വെക്കണമെന്ന് പറഞ്ഞപ്പോ എന്റെ അടുത്ത് പറഞ്ഞു, നീ നന്നായിട്ട് വണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ഞാനൊരു പാദസരം വാങ്ങിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ വണ്ണം കുറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ സുകുമാരൻ എനിക്ക് പാദസരം വാങ്ങിച്ചു തന്നു. വേറെ എത്രയോ നാള് കഴിഞ്ഞിട്ടാണ് എനിക്കത് കൊണ്ടുതരുന്നത്. അങ്ങനെ അങ്ങനെ എന്തോരം ഓർമ്മകളാണെന്നറിയോ, വളരെ ഭയങ്കര ഓർമ്മശക്തിയാണ്. നമ്പേഴ്സ് ഒന്നും കാണാ, എല്ലാ നമ്പേഴ്സും കാണാപ്പാടാണ്. ഓരോരുത്തരും വിളിക്കുമ്പോ മോളെ ഇന്ന ആളെ വിളിക്കണം എന്ന് പറഞ്ഞാൽ ഫോൺ എടുത്തിട്ട് നമ്പർ അങ്ങ് ബൈഹാർട്ട്, അത് അത്ഭുതാണ്. ഇപ്പൊ മൊബൈലൊക്കെ വന്നപ്പോ എല്ലാവരും മറന്നില്ലേ അതൊക്കെ, ഈ മനപ്പാടാക്കി വെക്കുക, അതൊക്കെ ഭയങ്കര അത്ഭുതമാണ് സുകുമാരി ആന്റിയുടെ കാര്യം. നടക്കുന്ന നടത്തത്തിൽ കയ്യിലുള്ള ബാഗൊന്ന് അയ്യോ ആന്റി ഞാൻ പിടിച്ചോളാം എന്ന് പറഞ്ഞിട്ട് പിടിച്ച് നോക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിന് തരില്ല, അത് സമ്മതിക്കില്ല ആൾക്കങ്ങനെ. എനിക്ക് പറ്റില്ല, എനിക്ക് വയ്യ,
എനിക്ക് വയ്യാന്ന് മറ്റുള്ളവർക്ക് തോന്നുന്നു, അതൊന്നും സഹിക്കാൻ പറ്റണ കാര്യമായിരുന്നില്ല സുകുമാരി ആന്റിക്ക്. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര എന്താ, ഞാൻ വിചാരിച്ചു സുകുമാരി ആന്റിനെ പോലുള്ള ഒരാളൊക്കെ എപ്പോഴും അഭിനയം ജോലി ഒരിക്കൽ പോലും വെറുതെ ഇരിക്കാൻ ആഗ്രഹിക്കാത്ത ഒരാളൊക്കെ ചിലപ്പോ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആവണമായിരുന്നു അവരുടെയൊക്കെ അവസാനം എന്ന് പറയുന്നത്. അവസാനം കാരണം എങ്കിലൊരു എന്താ പറയാ, ഒരു ആത്മാവിന് പിന്നെ വേറൊന്നും വേണ്ട ശാന്തി കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇതിപ്പോ ഒരു വല്ലാത്ത വല്ലാത്ത വേദനിപ്പിക്കുന്ന ഒരു അപകട പിടിച്ചൊരു മരണമായപ്പോ വല്ലാത്ത സങ്കടമായിപ്പോയി. നന്ദി കാവ്യ. ശ്രീ ജഗദീഷും ചേരുന്നു. ശ്രീ ജഗദീഷ്, ഈ പല പല കാര്യങ്ങൾ ഇപ്പോൾ ഓരോരുത്തരും പറഞ്ഞതുപോലെ ശ്രീമതി സുകുമാരിയെക്കുറിച്ച് ഓർക്കാനുണ്ട്. എപ്പോഴും എത്ര ജൂനിയറായ ആളെ പോലും, ഈ അഭിമുഖങ്ങളിൽ പോലും ആളുകളെ സാർ സാർ എന്ന് വിളിച്ച് ഈ അഭിസംബോധന ചെയ്യുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. എന്ന് മാത്രമല്ല കേട്ടിട്ടുള്ളത്, സെറ്റിൽ പോലും ആര് വന്നാലും എഴുന്നേറ്റ് നിൽക്കുന്ന ആ രീതിയിൽ എല്ലാവരെയും ബഹുമാനിക്കുന്ന ഒരു പ്രകൃതം കൂടി ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും വിനു, ചേച്ചി എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ഒരു റോൾ മോഡലാണ് എല്ലാ ആർട്ടിസ്റ്റുകളുമായിട്ടും. അത് പറയുകയാണെങ്കിൽ മലയാളത്തിലെ ചേച്ചിയുടെ ലാളനയും സ്നേഹവും വാത്സല്യവും ലഭിക്കാത്ത ഒരു ആർട്ടിസ്റ്റ് പോലും ഉണ്ടാവില്ല. അതിന് വലിപ്പ ചെറുപ്പമില്ല. ഞാൻ എന്റെ രണ്ടാമത്തെ ചിത്രം ഓടർ തമാവ് ആളറിയും, ആ ചിത്രത്തിന്റെ സെറ്റിൽ വെച്ചാണ് ചേച്ചിയെ പരിചയപ്പെടുന്നത്. ആ പരിചയപ്പെട്ട ആദ്യ നിമിഷം മുതൽ തന്നെ ഒരു വല്ലാത്ത അടുപ്പം തോന്നിയിരുന്നു. ചേച്ചി ആ രീതിയിലാണ് പുതുതായിട്ട് കടന്നു വരുന്ന ആർട്ടിസ്റ്റുകൾ പരിഗണിക്കുന്നത്, അവർക്ക് വേണ്ട പ്രോത്സാഹനം കൊടുക്കുന്നത്. ആ രീതിയിൽ എന്നെ പ്രൊഫസർ എന്ന് ആണ് എപ്പോഴും സ്നേഹത്തോടെ വിളിച്ചിരുന്നത്. അപ്പോൾ ചേച്ചി സെറ്റിലുണ്ടെങ്കിൽ ഉൾപ്പെടുത്തി എല്ലാവർക്കും ഒരു ഒരു താങ്ങാണ്, തണലാണ്. ചേച്ചി ഉണ്ടെങ്കിൽ ആ സെറ്റിൽ ആർക്കും വിശന്ന് കഴിയേണ്ടി വരില്ല. ഇപ്പൊ ബ്രേക്ക് പറയാൻ അല്പം ലേറ്റ് ആയി കഴിഞ്ഞാൽ ചേച്ചിയുടെ ബാഗിനകത്ത് എന്തെങ്കിലും ഒരു കുറയ്ക്കാനുള്ള സാധനം ഉണ്ടാവും, അതെടുത്ത് പറയും. ആർക്കെങ്കിലും മോനെ നിനക്ക് വിശക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ബാഗിനകത്ത് നിന്ന് എടുത്ത് തരും. അക്കരെ 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 എന്ന് പറഞ്ഞ ചിത്രത്തിന്റെ ആയിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയിൽ പോയപ്പോ അവിടെ ഇതേപോലെ ഫുഡ് എല്ലാം നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റില്ല, പക്ഷെ ചേച്ചിയുടെ ബാഗ് ഉണ്ടെന്നുള്ളതായിരുന്നു നമ്മുടെ എല്ലാവരുടെയും സമാധാനം. നമ്മൾ ക്ഷീണിച്ചിരിക്കുമ്പോൾ ചേച്ചി കുടിക്കാനുള്ളതും കഴിക്കാനുള്ളതും എന്തെങ്കിലുമൊക്കെ ആ ബാഗിനകത്ത് കരുതിയിരിക്കും. അത്രമാത്രം കെയറിങ് ആയിരുന്നു ചേച്ചി. ഈ കലയ്ക്ക് വേണ്ടി അർപ്പിച്ച ജീവിതം എന്ന് പറയുന്ന ഇതായിരുന്നു. അത് എല്ലാവരോടും ഇത് ഈക്വലായിട്ട്, ഇത് മോഹൻലാലിനും മമ്മൂക്കയ്ക്കും പറയാവുന്നതുപോലെ ഏറ്റവും ഇന്നലെ കടന്നു വന്ന ഒരു നടനും ഈ ഇത്തരം നല്ല അനുഭവങ്ങൾ മാത്രമേ പറയാനുണ്ടാവൂ. അത്തരത്തിലുള്ള ഒരു അത്ഭുത പ്രതിഭാസമായിരുന്നു ചേച്ചി. ഈ 50 വർഷത്തിലേറെ നീണ്ട സിനിമാ ജീവിതം, അതിൽ അതിനും അപ്പുറമാണെന്ന് തോന്നുന്നു, 10 വയസ്സിൽ അഭിനയം തുടങ്ങിയതാണല്ലോ, 73 വയസ്സുമായി ഇപ്പോൾ. ഇപ്പോഴും നാടകത്തിലും സീരിയലിലും സിനിമയിലും ഒക്കെ ഒരുപോലെ അഭിനയിക്കാനും, ഞാൻ അഭിനയിക്കാൻ പോകുന്ന കാര്യം ആരോടും പറയില്ല, കാരണം സിനിമ റിലീസ് ചെയ്താൽ ഞാൻ ഉണ്ടെങ്കിൽ ആയി എന്ന് പറയുന്ന ഒരു ലാളിത്യവും ഒക്കെ അവർക്കുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ചേച്ചി കലയുടെ എല്ലാ ശാഖകൾക്കും തുല്യ പരിഗണന നൽകിയിട്ടുണ്ട്. നാടകമായിക്കോട്ടെ, സിനിമയായിക്കോട്ടെ, ടിവി സീരിയൽ ആയിക്കോട്ടെ, ഒരു ഇന്റർവ്യൂ ചാനൽ ഇന്റർവ്യൂവിന് പോലും അതിന്റേതായിട്ടുള്ള പ്രിപ്പറേഷനും അതിന്റേതായിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റോടുകൂടി ഡെഡിക്കേഷനോടുകൂടി ചേച്ചി അറ്റൻഡ് ചെയ്യുമായിരുന്നു. അല്ലാതെ ആകാശവാണിയുടെ ഇന്റർവ്യൂ ആണെങ്കിൽ അല്ലെങ്കിൽ പിന്നെ പ്രക്ഷേപണ കലയിലെ ഇന്റർവ്യൂ ആണെങ്കിൽ അതിനും അതിന്റേതായിട്ടുള്ള പ്രാധാന്യം ചേച്ചി കൊടുത്തിട്ടുണ്ട്. ഒരു കലയും ചെറുതായിട്ട് ചേച്ചി കണ്ടിട്ടില്ല. ചേച്ചിയുടെ ആഗ്രഹം കലയ്ക്ക് വേണ്ടി കലയെ സേവിച്ച് തന്നെ മരിക്കണമെന്നായിരുന്നു ചേച്ചിയുടെ ആഗ്രഹം. ചേച്ചിയെ സന്ദർശിക്കാനായിട്ട് ഞാൻ നെയ്യാറ്റിൻകര ആശുപത്രിയിൽ പോയപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു 2 ആഴ്ച റെസ്റ്റ് വേണമെന്ന്. ചേച്ചി പറഞ്ഞു 2 ആഴ്ചയൊന്നും വേണ്ട, അവരങ്ങനെയൊക്കെ പറയും, ഞാൻ മറ്റന്നാ പോകുമ്പോൾ. ഞാൻ പറഞ്ഞു ചേച്ചി കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പോയാൽ പറയാം, ഓ ഒരു കുഴപ്പമില്ല, നീ നോക്ക്, എനിക്ക് ഒരു കുഴപ്പമില്ല. അങ്ങനെ തനിക്ക് അസുഖം ഉണ്ടെന്ന് മറ്റുള്ളവർ അറിയുന്നതിന് ചേച്ചിക്ക് വലിയ വിഷമമായിരുന്നു. അതുകൊണ്ട് തന്നെ ചേച്ചി ആക്റ്റ് വരും. ഞാൻ ഈ പൊള്ളലേറ്റ വിവരം ആശുപത്രിയിൽ വിളിച്ചു വെച്ചപ്പോൾ ചേച്ചി നിർത്തുന്നത്, എടാ കയ്യിൽ ഒരു ചെറിയ പൊള്ളൽ, അത്രേ ഉള്ളൂ, വേറെ ഒരു കുഴപ്പമില്ല, ഞാൻ തിരുവനന്തപുരത്ത് വരാം, വരുമ്പം നിന്നെ വിളിക്കാം. വിളിക്കാന്ന് പറഞ്ഞാൽ വരികയും ചെയ്യും, വിളിക്കുകയും ചെയ്യും, അവിടെ എന്തെങ്കിലും ഒരു കാര്യം കൊണ്ടുവരികയും ചെയ്യും. ചേച്ചി ചേച്ചിയുടെ സമ്മാനമായിട്ട് ഷർട്ട്, മുണ്ട്, പാൻസ്, ഈറ്റബിൾസ്, അങ്ങനെ എന്തെങ്കിലും ഒക്കെ കിട്ടാത്തതായിട്ട് ഇൻഡസ്ട്രിയിൽ ഒരു ആർട്ടിസ്റ്റ് പോലും ഉണ്ടാവില്ല. ഈ സ്നേഹം കാണിക്കുമ്പോഴും ഇടയ്ക്ക് സുകുമാരി പറഞ്ഞത് കേട്ടിട്ടുണ്ട്, ഞാൻ ആരെയും വലുതായി ഉപദേശിക്കാറില്ല, കാരണം ഒരുപാട് ഉപദേശിക്കുമ്പോഴാണ് ആളുകൾക്ക് ശത്രുത ഉണ്ടാവുന്നതെന്ന്. അത് അതും ശരിയാണ്, കാരണം ചേച്ചിക്ക് അനുഭവങ്ങളുടെ ഒരു 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 കലവറയാണ് ചേച്ചി എന്ന് പറഞ്ഞാൽ എൻസൈക്ലോപ്പീഡിയാണ്. ഞാൻ എന്റെ ഏറ്റവും വലിയ ഹോബി എന്ന് പറഞ്ഞാൽ ചേച്ചിയുടെ NTR, MGR, ശിവാജി സാർ, അങ്ങനെയുള്ള സീനിയേഴ്സുമായിട്ടുള്ള ചേച്ചിയുടെ അടുപ്പം, രാജ് കപൂർ, അവരുമായിട്ടുള്ള അടുപ്പം, അതെല്ലാം ചേച്ചിയുടെ മനസ്സിൽ എന്നും മങ്ങാത്ത ഓർമ്മകളായിട്ട് കാണും. അവരെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, ആ സീൻസിന്റെ ആ സീൻ പിക്ചറൈസ് ചെയ്തപ്പോൾ ഉണ്ടായ കാര്യങ്ങൾ, ചേച്ചി പത്മിനി ലളിത രാഗിണി അവരുടെ അഭിനയ ജീവിതം, അവരുടെ എക്സ്പീരിയൻസസ്, പാട്ട് രംഗങ്ങള്, നൃത്ത രംഗങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ നല്ല ഓർമ്മയുണ്ട്.
ഉണ്ടായിരുന്നു. ഞങ്ങള് അഭിമന്യു എന്ന് പറഞ്ഞ ചിത്രത്തിന്റെ ലൊക്കേഷനിൽ ഞങ്ങൾ ഗണപതി ബപ്പ മോറിയ പാട്ട് ചിത്രീകരിക്കാനായിട്ട് മെയിൻ റോഡിലൂടെ പോകുമ്പോൾ അവിടെ രാജ് കപൂറിന്റെ ആർ കെ സ്റ്റുഡിയോസിന്റെ ഗണപതി ആഘോഷം വന്നു. അവിടുത്തെ മാനേജർ ഓടി വന്ന് ചേച്ചിയോട് കുശലാന്വേഷണം നടത്തി. ചേച്ചി ഓർമ്മയുണ്ടോ? അപ്പൊ ചേച്ചി എന്നെ ഞെട്ടിപ്പോ, അയ്യോ ആർ കെ സ്റ്റുഡിയോ മാനേജർ അല്ലേ. അത്രയ്ക്ക് അടുപ്പം ഈ എത്രയോ വർഷങ്ങൾക്ക് ശേഷം കാണുന്ന ആ മാനേജർക്ക് പോലും ചേച്ചിയോട് ചേച്ചിയോട് കാണിച്ച ആദരവ്, സ്നേഹം, ബഹുമാനം ഒക്കെ കണ്ടപ്പോ ഞങ്ങൾക്ക് സത്യം പറഞ്ഞ അഭിമാനം തോന്നി. അതുകൊണ്ടാണ് ചേച്ചി പറയുന്നത്, ചേച്ചി എല്ലാ ഈ അനുഭവങ്ങൾ എല്ലാം എന്തെങ്കിലും വിഷമങ്ങളൊന്നും ഇല്ല, ശാരീരികമായിട്ടുള്ള വിഷമങ്ങളൊന്നും മറ്റുള്ളവരെ അറിയിക്കില്ല. ഈ പറഞ്ഞ പോലെ ചേച്ചി ഒറ്റയ്ക്കാണ് രാത്രി അമ്പിളിച്ചേട്ടനുമായിട്ട് താരതമ്യം ചെയ്യാൻ ചേച്ചിക്ക് വേണേ. രാത്രി വർക്ക് തീർന്ന് അടുത്ത ലൊക്കേഷനിൽ 6 മണിക്കാണെങ്കിൽ ചേച്ചി അന്ന് തനിച്ച് കാറിൽ പോകും. ചേച്ചിക്ക് ഒരു മേക്കപ്പ് അസിസ്റ്റന്റ് ഇല്ല, ഒരു പേഴ്സണൽ അസിസ്റ്റന്റ് ഇല്ല, എല്ലാം സ്വന്തം കാര്യം നോക്കി. അങ്ങനെ ഒറ്റയായിട്ട് ഒറ്റ പട്ടാളമായിട്ട് ചേച്ചി പോയി ഇത്രയും പേരെ, പ്രേക്ഷകരെ എന്റർടൈൻ ചെയ്തു. പ്രൊഡ്യൂസേഴ്സിനും ഡയറക്ടേഴ്സിനും ടെക്നീഷ്യൻസിനും ആർട്ടിസ്റ്റിനും ഒക്കെ വേണ്ട പരിഗണന നൽകി, സ്നേഹം നൽകി. അങ്ങനെ എല്ലാ രീതിയിലും ഒരു അത്ഭുത പ്രതിഭാസം തന്നെയാണ് ചേച്ചി. നന്ദി ശ്രീ ജഗദീഷ്. ഏറ്റവും വേദനിപ്പിക്കുന്നതാണ് സുകുമാരിയുടെ വിയോഗമെന്ന് മമ്മൂട്ടി പറഞ്ഞു. ഞാനിപ്പോൾ ഈ ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഫ്ലൈറ്റിൽ മെട്രാസിൽ പോകാനുള്ള ശ്രമത്തിലാണ്. അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് വിശദമായിട്ടൊന്നും സംസാരിക്കാൻ പറ്റില്ല. സുകുമാരി ചേച്ചി എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അമ്മയായിട്ട് എൻ്റെ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ഏറ്റവും കൂടുതൽ സിനിമയിൽ അഭിനയിച്ചിട്ട് സുകുമാരി ചേച്ചിയാണ്. അതുപോലെ എനിക്ക് അദ്ദേഹം ഒരു അമ്മ തന്നെയായിരുന്നു, വേറെ സഹോദരിയോ സുഹൃത്തോ ഒന്നും ആയിരുന്നില്ല. ഇവിടെ പോയിട്ട് വന്നാലും നമുക്ക് എന്തെങ്കിലും ഒരു കാഴ്ചയോ ഒരു ഭക്ഷണ സാധനം എന്തെങ്കിലും കൊണ്ടുവരുന്ന ശീലം സുകുമാരി ചേച്ചിക്കുണ്ടായിരുന്നു. ഈ അടുത്ത കാലത്ത് ചേച്ചിക്കുണ്ടായ ആദ്യത്തെ ഹാർട്ട് അറ്റാക്കിൽ നിന്നും ചേച്ചി അത് വളരെ നിസ്സാരമായിട്ട് എടുത്ത് ഞാൻ നിർബന്ധിച്ചിട്ട് നിംസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആദ്യം ഒരു ഓപ്പറേഷൻ നടത്തി. ആ ഓപ്പറേഷൻ കഴിഞ്ഞ് തിരിച്ചത് പൂർണ്ണമായിട്ടും ഭേദമാകുന്നതിന് മുമ്പ് സിനിമയിൽ അഭിനയിക്കാൻ പോയി അത് സ്വിച്ചൊക്കെ പൊട്ടിയിട്ടുണ്ടാവത് അത് ഇൻഫെക്ഷനായി. തിരിച്ച് വീണ്ടും ഞാൻ വഴക്ക് പറഞ്ഞിട്ട് രണ്ടാമത് കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എല്ലാം ശരിയാക്കി ഒരുതും അങ്ങനെയൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടത് ഞാൻ രക്ഷിച്ചെടുത്ത ജീവനാണ് ഇപ്പോൾ ഈ തീ കൊണ്ടുപോയത്. ഞാൻ ഒന്ന് പോകാൻ നോക്കട്ടെ. മോഹൻലാലും കൊച്ചിയിൽ സുകുമാരിയെ അനുസ്മരിച്ചു. ചിന്തിക്കാൻ പോലും പറ്റില്ല. എനിക്ക് ഏതാണ്ട് 33 വർഷത്തെ ബന്ധമുണ്ട് സുകുമാരി ചേച്ചിയുമായിട്ട്. ഞാൻ ഇന്നലെ രാവിലെ കൂടെ സുകുമാരി ചേച്ചി കണ്ടത് ഒരു ഹോസ്പിറ്റലിൽ പോയി. എന്തുണ്ടെങ്കിലും ആരെയും അറിയിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ജീവിച്ച ഒരു ചേച്ചിയാണ്. എന്നെ സംബന്ധിച്ചൊരു ചേച്ചി മാത്രമല്ല, എൻ്റെ അമ്മയാണ്, സഹോദരിയാണ്, ഒരു നല്ല സുഹൃത്താണ്. പറഞ്ഞതുപോലെ നിയോഗമാണ്, ചിന്തിക്കാനോ അല്ലെങ്കിൽ ആലോചിക്കാനോ പറ്റാത്ത ഒരു കാര്യമാണ് മരണം. നിങ്ങളെ സംബന്ധിച്ചോളം വലിയൊരു വേർപാടാണിത്. നമ്മുടെ കുടുംബത്തിൽ ആര് പോയാലും വലിയ വേർപാടാണ്. വളരെ സങ്കടമുണ്ട് ഇവരൊക്കെ.